ഹായ് ഫ്രണ്ട്സ് സൈബർ ലോ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എസ്ലാണസിൻ്റെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ വീഡിയോകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പി പരീക്ഷകളുടെ സിലബസ് മുൻകാല ചോദ്യപേപ്പറുകൾ എന്നിവ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ സന്ദർശിക്കുക ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്ന ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി എഫ് ഇന്ത്യൻ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് എഫിലാണ് സൈബർ ഭീകരവാദത്തെ പറ്റി പറയുന്നത് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ചെന്നൈ ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിൽ സ്ഥാപിതമായി സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെ അവശിഷ്ടാധികാരങ്ങൾ അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിജുവൽ പവേഴ്സ് എന്ന സെക്ഷനിലാണ് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പട്ടം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുര ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായത് ത്രിപുരയിലാണ് സൈബർ കോടതികളെ പറ്റി പറയുന്ന ഐ ടി ആക്ട് ഏത് സെക്ഷൻ ഇന്ത്യൻ ഐ ടി ആക്ട് സെക്ഷൻ നാൽപ്പത്തി എട്ടിലാണ് സൈബർ കോടതികളെ പറ്റി പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധിപ്രകാരം നീക്കം ചെയ്ത ഐ ടി ആക്ട് ആണ് സെക്ഷൻ അറുപത്തി എ നിയമ നിയമവിദ്യാർത്ഥിനിയായിരുന്ന ശ്രേയാ സിംഗാൾ സമർപ്പിച്ച കേസിനെ തുടർന്നാണ് സുപ്രീം കോടതി സെക്ഷൻ അറുപത്തിയാറിലെ ഐ ടി ആക്ടിൽ നിന്നും നീക്കം ചെയ്തത് ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് എന്ന് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മേരി ജാക്വേഡ് ലോകത്തിലെ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ജോസഫ് മാരി ജാക്വേഡിന്റെ പേരിലാണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സർട്ട് ഇൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്സ് യൂസ് ചെയ്ത് ആൾമാറാട്ടം നടത്തുന്നത് ഇന്ത്യൻ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ഡി പ്രകാരം കുറ്റകരമാണ് ഉദാഹരണമായി ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഡി പ്രകാരം കുറ്റകരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളിയാണ് ആസിഫ് അസീം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി ആസിഫ് അസിം എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത് എവിടെ അസം ഇന്ത്യയിൽ ആദ്യമായി സൈബർ ടെററിസം നടന്നത് അസമിലാണ് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണമാണ് വാനാക്രൈ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം വാനാക്രൈ രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഭോപ്പാൽ രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയതെന്ന് രണ്ടായിരം ജൂൺ ഒൻപത് ഇന്ത്യയിൽ സൈബർ നിയമം പാസാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപത് സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്നതെന്ന് ൊൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇന്ത്യൻ ഐ ടി ആക്ട് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ പതിനൊന്ന് ചാപ്റ്ററുകളും തൊണ്ണൂറ്റിനാല് ഭാഗങ്ങളും നാല് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ സൈബർ നിയമം ഭേദഗതി വരുത്തിയതിനു ശേഷം പതിനാല് ചാപ്റ്ററുകളും നൂറ്റി പത്തൊൻപത് ഭാഗങ്ങളും രണ്ട് പട്ടികകളും ഉണ്ട് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് പൂനെ ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് ഇന്ത്യയിൽ ആദ്യ സൈബർ കേസ് വാദിച്ച വ്യക്തി പവൻ ദുഗൽ ഇന്ത്യയിൽ ആദ്യ സൈബർ കേസ് വാദിച്ചത് പവൻ ഡുഗൽ ആണ് ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായത് കർണാടകയിലാണ് ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് എവിടെ ന്യൂഡൽഹി ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് ദക്ഷിണേഷ്യയിൽ ആദ്യമായി സൈബർ നിയമം നിലവിൽ വന്ന രാജ്യം ഇന്ത്യ ദക്ഷിണേഷ്യയിൽ ആദ്യമായി സൈബർ നിയമം നിലവിൽ വന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്ക് മുത്തൂറ്റ് ടെക്നോപോളിസ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കാണ് മുത്തൂറ്റ് ടെക്നോപോളിസ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ കേസ് നിലവിൽ വന്നത് ചെന്നൈ ഇന്ത്യയിൽ ആദ്യ സൈബർ സ്റ്റോക്കിംഗ് കേസ് നിലവിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റോക്കിംഗ് കേസ് നിലവിൽ വന്നത് ഡൽഹിയിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ